അയ്യോ, ജോസുമോൻ തോറ്റല്ലോ. ജോസുമോനെ പൊക്കി പിടിച്ചിരിക്കുകയായിരുന്നു പിണറായി. ജോസുമോന് ഉറപ്പായിരുന്നു അപ്പന് കിട്ടിയ വോട്ടൊക്കെ തനിക്കും കിട്ടും. പക്ഷേ പാലായിൽ കാപ്പൻ കളിച്ചൊന്നുമില്ല, പക്ഷേ സി പി എം കാർ കളിച്ചു എന്ന് ഒരു രഹസ്യ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, സ്ഥിരീകരിച്ചിട്ടില്ല. അതായത് ഈ ജോസുമോൻ ജയിക്കുകയാണെങ്കിൽ, ജോസുമോൻ എല്ലാം ഒരുതരം ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമാണ്. ജോസുമോൻ ഇന്ന വകുപ്പ് വേണം, ജോസുമോൻ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. കാരണം ജോസുമോൻ അങ്ങനെയാണ് ശീലിച്ചിരിക്കുന്നത്. അപ്പൻ ഭേദമായിരുന്നു കേട്ടോ, ശ്രീമാണു സാർ ഭേദമായിരുന്നു. എന്നാലും ഒരു ബ്ലാക്ക് മെയിലിംഗ് രാഷ്ട്രീയത്തിൻ്റെയും ഞാൻ അങ്ങനെയാണെങ്കിലേ ഇങ്ങനെയാവൂ എന്ന് പറയുന്നതിൻ്റെയും ഒക്കെ ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നു ശ്രീ കെ എം മാണി. അപ്പോൾ ഇപ്പം നോട്ട് എണ്ണുന്ന യന്ത്രവും മറ്റു കാര്യങ്ങളും ഒക്കെ വീട്ടിലുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ജോസുമോൻ്റെ ഈ ബ്ലാക്ക് മെയിലിംഗ് തന്ത്രം, അതായത് ജോസുമോൻ മാത്രമേ തോറ്റുള്ളൂ, അപ്പുറത്തെ ജയരാജ അടക്കം ജയിക്കുകയും ചെയ്തു. ജോസുമോൻ്റെ അളിയനുണ്ട് എം പി ജോസഫ്, അങ്ങേരും തോറ്റു കേട്ടോ. പക്ഷേ പുള്ളി യു ഡി എഫിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണൂരിൽ മത്സരിച്ചത്. ജോസുമോൻ്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവാണ്. അപ്പോൾ അളിയനും അളിയനും തോറ്റു എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഈ കുഞ്ഞളിയനെ തോൽപ്പിച്ചത് സി പി എം തന്നെ കാലുവാരിയിട്ടല്ലേ എന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അല്ലെങ്കിൽ എങ്ങനെയായാലും പാലായിൽ സി പി എമ്മിൻ്റെ സപ്പോർട്ടോടുകൂടി ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുകയാണെങ്കിൽ പാലായിലെ വോട്ടുകളും അവിടുത്തെ ഈ എന്താ പറയുക ജാതി സമവാക്യങ്ങളും സാമുദായിക സമവാക്യങ്ങളും ഒക്കെ ചേർത്താൽ ജോസുമോൻ ജയിക്കേണ്ടതാണ്. പിന്നെ അപ്പനോടുള്ള സിമ്പതി കൊണ്ട് കുറേ പേര് വോട്ട് ചെയ്യുകയും ചെയ്യും, ജയിക്കേണ്ടതാണ്. അപ്പോൾ ജോസുമോനെ സി പി എം കാലുവാരിയതല്ലേ എന്ന ചോദ്യം. ജോസുമോൻ എന്തായാലും ജയിച്ചാൽ ജോസുമോന് ധനമന്ത്രി സ്ഥാനം തന്നെ വേണം. പിന്നെ നോട്ടെണ്ണുന്ന യന്ത്രം സർക്കാർ വക മേടിച്ചു കൊടുക്കണോ എന്നും നമുക്കറിയില്ല. ഇവിടെ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ട് കോട്ടയത്ത് നിന്ന് എം പി ആയി ലോക്സഭയിലെത്തി, അവിടുന്ന് മന്ത്രിയാകും എന്ന് വിചാരിച്ചുകൊണ്ട് ഓടിപ്പിടിച്ച് രാജ്യസഭയിലെത്തി, അവിടുന്ന് വേറെ മാർഗമൊന്നും ഇല്ലാഞ്ഞിട്ട് തിരിച്ചിവിടെ വന്ന് എം എൽ എ ആയി ഇവിടെ ധനമന്ത്രിയാകാം എന്നുള്ള ധാരണയിൽ വന്ന് ഇവിടെ എൽ ഡി എഫിൻ്റെ കൂടെ കൂടി. അല്ല, ഇത്രയും വലിയ ഒരു രാഷ്ട്രീയ ഹിജടത്തരം എവിടെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? ഈ ജോസുമോനെ പോലെയുള്ള ആളുകളിൽ അല്ലാതെ. ഇതിനു മുൻപും ചില രാഷ്ട്രീയ ഹിജടകളെക്കുറിച്ച് നമ്മൾ പരാമർശിച്ചിട്ടുണ്ട്, പേര് വീണ്ടും പറയുന്നില്ല. എന്തായാലും ഇത് ജോസുമോനെ മനഃപൂർവ്വം തോൽപ്പിച്ചതല്ലേ സി പി എംകാർ? എൻ്റെ സഖാക്കന്മാരെ, ഇങ്ങനെയൊന്നും ജോസുമോനോട് ചെയ്യരുത്. മാണിസാറിനെങ്കിലും നിങ്ങൾ വിചാരിക്കണമായിരുന്നു. നിങ്ങളുടെ കൂടെ കൂടി യു ഡി എഫിൻ്റെ ജീത്തെ മുഴുവൻ കേട്ട് അവരുടെ പരിഹാസവും മുഴുവൻ ഏറ്റുവാങ്ങി അവരെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്ന ഈ ജോസുമോനെ മാത്രം തോൽപ്പിച്ചിട്ട് ജയരാജ് സാറിനെയും മറ്റാൾക്കാരെയും ഒക്കെ ജയിപ്പിച്ചത് മഹാപോകൃതരമായി പോയി എന്ന് മാത്രമേ സി പി എമ്മിനോടും ഇടതുപക്ഷത്തോടും പറയാനുള്ളൂ. അവിടെ ഒരു വലിയ അജണ്ട കെട്ടിപ്പടുത്തതാണ്. കാരണം ജോസുമോനെ തോൽപ്പിച്ചാലേ പിണറായി വിജയൻ തലവേദനയാണ് എന്നും, ഇനിയിപ്പോൾ റവന്യൂ മന്ത്രിസ്ഥാനം കൊടുത്താലും ജോസുമോൻ പറയും എൻ്റെ ആൾക്ക് ഇന്ന മന്ത്രിസ്ഥാനം കൊടുക്ക്, ഇന്നയാൾക്ക് ഇന്ന മന്ത്രിസ്ഥാനം കൊടുക്ക്, ഇല്ലെങ്കിൽ ഞാനങ്ങ് മൂക്കിക്കയറ്റി വലിച്ചു കളയും എന്നൊക്കെ പറഞ്ഞ് അലമ്പുണ്ടാക്കാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ജോസുമോനെ തോൽപ്പിച്ചതല്ലേ പാവം ജോസുമോൻ. ഇനി എന്ത് ചെയ്യും? യു ഡി എഫിലോട്ട് ചെല്ലാൻ പറ്റുമോ? രമേശ് ചെന്നിത്തല കാല് മടക്കി അടിക്കും. അല്ല, ഇനി അത് മടക്കി അടിക്കാനുള്ള ആരോഗ്യം മാനസികമായി അദ്ദേഹത്തിനുണ്ടോ എന്ന് നമുക്കറിയില്ല. ബി ജെ പിയിലേക്ക് പോകാൻ പറ്റുമോ? എന്തായാലും പറ്റില്ല. ഇടതുപക്ഷത്ത് തന്നെ നിന്ന് ഇനിയിപ്പോൾ റിമോട്ട് കൺട്രോൾ ഭരണം എന്ന് പറഞ്ഞ് നടത്താൻ പറ്റില്ല. കാരണം ജോസുമോൻ്റെ കൂടെ ജയിച്ചവരൊക്കെ ഇച്ചിരി കെൽപ്പുള്ളവരാണ്. പിന്നെ മാണിസി കാപ്പനെ നമ്മൾ അംഗീകരിക്കണം. മാണിസി കാപ്പൻ വളരെ ശക്തനായൊരു സ്ഥാനാർത്ഥിയാണ്. മാണിസി കാപ്പൻ പാലയിലെ ജനങ്ങൾ അറിയുന്ന അല്ലെങ്കിൽ ജനഹൃദയം അറിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ബിസിനസ്സുകാരനാണ്, സിനിമാക്കാരനാണ്. ഒപ്പം തന്നെ ഇപ്പോൾ എൽ ഡി എഫുമായി ബന്ധപ്പെട്ട് പ്രശ്നം, ഈ ജോസുമോൻ പോയതാണ് പ്രധാന പ്രശ്നം. ജോസുമോൻ പോയതുകൊണ്ടാണ് മാണിസി കാപ്പൻ ഇങ്ങോട്ട് വരികയും ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ഇപ്പോൾ ജയിക്കുകയും ചെയ്തത്. എന്തായാലും ഈ മധ്യ തിരുവിതാംകൂറിലെ ഈ കേരള കോൺഗ്രസ് രാഷ്ട്രീയം കലങ്ങി മറിയുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ജോസുമോൻ ഇനി സി പി എമ്മിനെതിരെ പ്രസ്താവന നടത്തുമോ അതും നമുക്കറിയില്ല. എന്തായാലും പുതിയ അംഗങ്ങളൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു, മന്ത്രിമാർ വരുന്നു, പുതിയ ഗവൺമെൻറ് വരുന്നു, നമുക്ക് തീർച്ചയായും പ്രതീക്ഷയോടെ കാത്തിരിക്കാം. എന്നാലും ജോസുമോൻ്റെ കാര്യം കഷ്ടത്തിലായിപ്പോയി, എന്ത് ചെയ്യാം? വിധി അല്ലാതെ എന്ത് പറയാൻ? അതോ ഇനി കാലുവാരിയതാണോ? ആർക്കറിയാം. വെബ് ഡെസ്ക് തത്വമന്യസ്.